സംസ്ഥാനത്തെ കോൺഗ്രസിൽ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നതിനെതിരെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അമർഷം മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് ഗൂഢാലോചനകൾ ഇല്ലാതെയെന്നാണ് വിമർശനം പാർട്ടിയിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കെപിസിസി എക്സിക്യൂട്ടീവ് സമിതിയാണ് പുനഃസംഘടന പൂർത്തിയാകാതെ നയപരമായ തീരുമാനങ്ങൾ എങ്ങനെ എടുത്തതെന്നാണ് മുതിർന്ന നേതാക്കളുടെ ചോദ്യം തീരുമാനം തെറ്റെന്നും രാഷ്ട്രീയ സമിതി നോക്കുകുത്തിയെന്നും മുതിർന്ന നേതാക്കൾ വിമർശിക്കുന്നു തീരുമാനങ്ങൾ എടുക്കാൻ ഡിസിസി അധ്യക്ഷന്മാർക്ക് അധികാരമില്ല നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചനകൾ അനിവാര്യമാണെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു അതേസമയം കോൺഗ്രസിൽ കലോചിതമായ മാറ്റം വരുമെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കോൺഗ്രസിനെ പുനഃക്രമീകരിക്കാനാണ് ലക്ഷ്യം നേതാക്കൾക്ക് താഴെത്തട്ട് മുതൽ ചുമതല നൽകുമെന്നും നിശ്ചിത ഇടവേളകളിൽ പ്രവർത്തനം വിലയിരുത്തുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു നേതൃത്വം ഉയർന്നു വരുന്നത് ഫ്ലക്സ് ബോർഡുകളിലൂടെയല്ല ഒരാൾക്ക് ഒരു പദവിയെങ്കിലും നടപ്പാക്കും പാർട്ടിയിൽ അച്ചടക്കം കൂടിയേ തീരും അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടിക്കുള്ളിലാകണം പരസ്യപ്രതികരണം നടത്തി പാർട്ടിയെ അവഹേളിക്കുന്നവർ ആരായാലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും കൂടാതെ കെപിസിസി ഭാരവാഹി നിയമനത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുമെന്നും കെ സുധാകരൻ പറഞ്ഞിരുന്നു നേതാക്കൾക്ക് വ്യക്തിപരമായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയും പാർട്ടി വേദികളിൽ ആൾക്കൂട്ടം ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിരുന്നു പ്രാദേശിക പ്രശ്നങ്ങളിൽ ക്രിയാത്മക ഇടപെടൽ ഉറപ്പുവരുത്തണം താഴെത്തട്ടിൽ കൂടുതൽ സജീവമാകണം ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണമെന്നും കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ജില്ലാതല സമിതികൾ രൂപീകരിക്കാനും പാർട്ടി കേഡർമാർക്ക് പ്രതിമാസ ഇൻസെന്റീവ് നൽകാനും തീരുമാനമായതായി കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള